കുവൈറ്റിലെ മങ്കഫിൽ ഉണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 23 മലയാളികളാണ് മരണപ്പെട്ടത്. ആ ഭാഗം സന്ദർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദുരന്ത പ്രദേശം സന്ദർശിച്ചുകൊണ്ട് സഹായസംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നും, എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയിട്ടില്ല, എന്ന് വെച്ചാൽ യാത്രാ അനുമതി നിഷേധിച്ചു എന്നത് വലിയ രീതിയിലുള്ള അപാകതയായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നു. അതിലെ ചെറിയ ചില ശരികളും ചെറിയ ചെറിയ തെറ്റുകളും അതേക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയത് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു ദുരന്തം മലയാളികൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ ഉണ്ടാവുന്ന താമസ സ്ഥലവുമായി ബന്ധപ്പെട്ടും ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടും പ്രവാസികൾ അനുഭവിക്കുന്ന അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അതിന്റെ സ്ഥിതിവിശേഷങ്ങളും എംബസിയുടെയും കോൺസുലേറ്റിന്റെയും ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ സമീപനങ്ങളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം ഒരു വീഡിയോ ഇറക്കുന്നതാണ്. അതിൽ അതിന്റെ വിശദീകരണ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മൾക്ക് സംസാരിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ മന്ത്രി അവരെ വീണ ജോർജിനെ പ്രവേശനം നൽകിയിട്ടില്ല എന്നുള്ളത്. ഇനി പ്രവേശിപ്പിച്ചാൽ എന്താ അവിടെ ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഏകോപനം, സഹായത്തിന് വേണ്ടി ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന തരത്തിലൊക്കെയാണ് മറുപടി. അങ്ങനെ സഹായത്തിനൊരു ഏകോപന സംവിധാനം ഉണ്ടാക്കേണ്ട ഒരു മേഖലയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ യഥാർത്ഥത്തിൽ രണ്ട് കാര്യം വീണ ജോർജിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, പൊളിറ്റിക്കൽ ക്ലിയറൻസ് അല്ലെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ തന്നെ വ്യക്തി എന്ന നിലക്ക് അങ്ങോട്ട് പോകാൻ സർക്കാരിന്റെ സഹായം ആവശ്യമില്ല. ആ കാര്യം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്താണ് ഇത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു മുതലെടുപ്പിന് വേണ്ടി ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീണ ജോർജ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കേന്ദ്രത്തിന്റെ ഒരു സംസ്ഥാന കേന്ദ്ര ഇതിന് അനുമതി നൽകുക എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ പ്രതിനിധി പോലെ തന്നെയുള്ള ഒരു പരിവേഷം കിട്ടും, സാമ്പത്തിക മുടക്കുകൾ ഒന്നുമില്ല. പിന്നെ കേന്ദ്ര സർക്കാരാണ് കൊണ്ടുപോകേണ്ടതും തിരിച്ചു കൊണ്ടുപോകേണ്ടതും എംബസിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ടതൊക്കെ സർക്കാരിന്റെ ബാധ്യതയാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തികം അതിന് ചെലവഴിക്കും. എന്നാൽ അതിനെക്കൊണ്ട് എന്താ അവിടെ പ്രത്യേകിച്ച് ഗുണം എന്തെങ്കിലും ഉണ്ടോ? ഒരു ഗുണവും അവിടെ ഇട്ടില്ലാനും. അതാണ് ഇതിന്റെ യഥാർത്ഥപരമായിരിക്കുന്ന സത്യം. അവിടെ എത്തുന്ന സമയത്ത് അത് കേന്ദ്ര സർക്കാരിന് അല്ലെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കുവൈറ്റ് ഗവൺമെന്റ് വളരെ കൃത്യമായ രീതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ സഹായം രാജ്യത്തിന് അത് ഇന്ത്യക്ക് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിമാനത്തിൽ തന്നെ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയതോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രത്യേകപരമായിരിക്കുന്ന സൈനിക വിമാനം അയച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് പ്രത്യേകിച്ച് ഇന്ത്യയും കുവൈറ്റും തമ്മിലുണ്ടായ ബന്ധം എന്ന് പറഞ്ഞാൽ വലിയ ബന്ധമാണ്, വൈകാരിക ബന്ധമാണ്, പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഉള്ള ബന്ധമാണ്. ആ ബന്ധത്തിന് തുടർച്ചയായ രീതിയിൽ മലയാളികളുടെ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അല്ലെ മരണപ്പെടുക എന്ന് പറയുന്നതൊക്കെ അവർ ഗൗരവത്തിലെടുക്കുന്നതാണ്. അപ്പൊ ആശുപത്രി സംബന്ധമായിരിക്കുന്ന കാര്യവും ഈ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട നിയമസംബന്ധമായിരിക്കുന്ന ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കുവൈറ്റ് ഗവൺമെന്റ് നീക്കുപോക്ക് നടത്തിയത്. അവിടെ കേരളത്തിന്റെ ഒരു മന്ത്രിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കഴിഞ്ഞാൽ, കുവൈറ്റ് ഗവൺമെന്റും അവരുടെ സഹായം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആ സഹായമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തിയത് പ്രവാസി സംഘടനകളായ മലയാളി സംഘടനകളാണ്. അവരെ ഏകോപിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം അവരിൽ പെട്ടവരാണ് മരണപ്പെടുന്നത് എന്നതിനാൽ അതിൻ്റെതായിരിക്കുന്ന ഗൗരവവും പ്രയാസവും അവർക്കുണ്ടാവും. അതിനനുസരിച്ച് അവർ നീക്കുപോക്കൾ നടത്തുകയും ചെയ്യും. ആ രീതി അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ഒരു മന്ത്രിക്ക് നമ്മുടെ നികുതി അടക്കുന്ന പണം എടുത്തുകൊണ്ട് അവിടേക്ക് എത്തി അവിടെ ഈ ഇതിന്റെ കൂട്ടത്തിലൊക്കെ നിന്ന് കുറെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കി എന്ന തരത്തിലൊക്കെ ഉണ്ടാവാനുള്ള ഒരു സംഭവത്തിന്റെ തുടക്കമായിരുന്നു ചെയ്തിരുന്നത്. അതാണ് ഇവിടെ പാളിപ്പോയത്. അത് ഉചിതമായിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. നമ്മൾ ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രഖ്യാപിക്കപ്പെട്ട പണം ഇവരുടെ ബന്ധുക്കളിലേക്ക് ഇനി എന്നാ എത്തുക എന്നുള്ളത് കൂടി അറിയണം. അത് 2-3 സംഭവങ്ങൾ പ്രവാസിയായിട്ട് ബന്ധപ്പെട്ടതുണ്ടായിട്ട് വലിയ സമരങ്ങളും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ട്. ഒന്ന് മംഗലാപുരത്തുണ്ടായിരിക്കുന്ന വിമാനാപകടവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കൾക്ക് പണം ലഭിക്കാൻ വേണ്ടി ഒരുപാട് കാലം സമരം ചെയ്തിട്ടുണ്ട്. രണ്ടാമത് കോഴിക്കോട് ഉണ്ടായിരുന്ന എയർ ഇന്ത്യ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട അപകടത്തിന് ബന്ധുക്കൾക്ക് പണം കിട്ടാൻ വേണ്ടി അതിനും സമരം നടത്തിയിട്ടുണ്ട്. ഇത് കത്തിക്കരിഞ്ഞു പോയ നമ്മുടെ സഹോദരന്മാരുടെ ആയിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് അവർ പ്രഖ്യാപിച്ച കേരള സർക്കാർ പ്രഖ്യാപിച്ച പണം കിട്ടാൻ ഇനി എത്ര സമരം നടത്തണം എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മരണപ്പെട്ടത് കണക്ക് പ്രകാരം 49 പേരാണ്.
അതിൽ 46 പേരും ഇന്ത്യക്കാരാണ്, 23 പേർ മലയാളികളാണ്, 7 പേർ തമിഴ്നാട് സ്വദേശികളും 3 ആന്ധ്രാപ്രദേശ് സ്വദേശികളും. പിന്നീട് ബീഹാർ, ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോരുത്തർ വീതമാണ് മരിച്ചത്. 33 മൃതദേഹങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത്. 14 മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നാണ്. 23 കൊച്ചിയിലെ അവരുടെ ബന്ധുക്കൾക്ക് പ്രത്യേകപരമായിരിക്കുന്ന അംഗീകാരത്തോടും അനുമതിയോടും കൂടി വിട്ടുകൊടുത്ത് സ്ഥിതികളൊക്കെ നമുക്കറിയാം. വീട്ടിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനവും പോലീസ് അകമ്പടിയോടു കൂടി ആംബുലൻസ് നൽകിക്കൊണ്ട് ചെയ്തു. ഇതാണ് അതിന്റെ രീതികൾ. സംസ്ഥാന സർക്കാർ ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് കുവൈറ്റ് യുദ്ധ സമയത്ത് 175,000 ഇന്ത്യക്കാരാണ് അവിടെ ജോലി ചെയ്തത്. കുവൈറ്റിന്റെ ആ യുദ്ധം, കുവൈറ്റ് ഇറാഖ് യുദ്ധം ഉണ്ടായിരുന്ന ആ സമയത്താണ് അത്രയും 125,000 മുതൽ 75,000 വരെ എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ 1,000,000 മേലെയാണ് ഇന്ത്യക്കാർ അവിടെ കുവൈറ്റിൽ ജോലി ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ആ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ മുഴുവനും അന്നത്തെ ഗവൺമെന്റ് നാട്ടിലേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രത്യേകപരമായിരിക്കുന്ന വിമാനം നൽകിക്കൊണ്ട് എത്തിക്കുകയുണ്ടായി. അതിന് ഇറാഖ് ഗവൺമെന്റും കുവൈറ്റ് ഗവൺമെന്റും അമേരിക്കൻ ഗവൺമെന്റും പൂർണ്ണ രീതിയിൽ സഹകരിച്ചു കൊണ്ടാണ് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചത്. ആ കാലം കഴിഞ്ഞു. പിന്നീട് കുവൈറ്റിലേക്ക് ആ ഭരണം തിരിച്ച് വന്നതിന് ശേഷം കുവൈറ്റ് അമീർ പ്രഖ്യാപിച്ച ഒരു പ്രസ്താവന ലോകശ്രദ്ധ ആകർഷിച്ചാണ്, ഞങ്ങളുടെ രാജ്യം തകർന്നിരിക്കുന്നു, പുനർനിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യക്കാരായ ഞങ്ങളുടെ സഹോദരന്മാരെ തിരിച്ചു വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയും വലിയൊരു ബന്ധം കുവൈറ്റും ഇന്ത്യയും തമ്മിൽ, അല്ലെങ്കിൽ കുവൈറ്റും കേരളക്കാരും തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ്. 300,000 മുതൽ 500,000 രൂപ വരെ ആ യുദ്ധകാലത്ത് നാട്ടിലേക്ക് തിരിച്ചു പോന്ന ഓരോ ഇന്ത്യക്കാർക്കും നഷ്ടപരിഹാരമായിട്ട് ലഭിച്ചിട്ടുണ്ട്. 300,000 കിട്ടിയവരുണ്ട്, 3.5 കിട്ടിയവരുണ്ട്, 500,000 വരെ കിട്ടിയവരുണ്ട്. അത് അവരുടെ ജോലിയുടെയും അവരുടെ അതിന്റെ ഈ പരിക്ക് സംബന്ധമായിരിക്കുന്ന കാര്യത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൊടുത്തത്. നഷ്ടം കിട്ടാത്ത ഒരു കുവൈറ്റി ഇന്ത്യക്കാരനും അല്ലെങ്കിൽ മലയാളിയും ആ യുദ്ധ കാലത്ത് തിരിച്ചു പോകുന്നവർ ഇല്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് കുവൈറ്റും കേരളയും തമ്മിൽ, കുവൈറ്റും ഇന്ത്യയും തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധങ്ങളുമാണ്. ഇനി ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും ഈ കാര്യത്തിൽ തീരെ ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെങ്കിൽ പോലും കുവൈറ്റ് ഗവൺമെന്റ് വളരെ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു. 14 പേര് പറയുന്നുണ്ട് അവരിപ്പോഴും ചികിത്സയിലാണ്. ആ ചികിത്സ മുഴുവൻ സൗജന്യമാക്കി വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നൽകുമെന്ന് കുവൈറ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. കമ്പനി അല്ലാതെ അവിടുത്തെ കുവൈറ്റ് ഗവൺമെന്റ് ഇവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പണം എപ്പോഴും അവർക്ക് പ്രതീക്ഷിക്കാതെ ലഭ്യമാകുന്നതാണ്. കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അതിനോടനുബന്ധിച്ചുള്ള ഏതെങ്കിലും വിഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് കിട്ടുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, രാഷ്ട്രീയത്തിന് മുതലെടുക്കാൻ വേണ്ടി ഇത്തരം പ്രവാസികളുടെ മൃതദേഹത്തെ വെച്ചുകൊണ്ട് കളിക്കുന്ന രീതി തന്നെ ശരിയല്ല. ഒരിക്കലും ഇവിടുത്തെ വീണ ജോർജിന് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഖജനാവെന്ന് പണം ചോർന്നു പോകുക എന്നല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും സഹായം ചെയ്യാനില്ല. സഹായം ചെയ്യാനുള്ളത് മരണപ്പെട്ട് ഇരിക്കുന്ന ഇവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് സന്ദർശനം നടത്തിയും അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യാതെ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ നൽകാനുള്ള ശ്രമം നടത്തുകയുമാണ് വേണ്ടത് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്.